ഈശോയിൽ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേരളത്തിൽ എന്നല്ല, മലയാള ഭാഷയ്ക്ക് അല്ലെങ്കിൽ എല്ലാ മലയാളികൾക്കും ജാതി മത വ്യത്യാസം കൂടാതെ സുപരിചിതമായ നിരവധി ഗാനങ്ങൾ സംഗീതം ചെയ്തിട്ടുള്ള, അതിലെടുത്തു പറയേണ്ട ഗാനങ്ങൾ അനേകമാണ്. പ്രത്യേകിച്ച് പൈതലാം യേശുവേ എന്ന് തുടങ്ങുന്ന ആ ഗാനങ്ങൾ കേൾക്കാത്ത മലയാളികൾ ഇല്ല. അങ്ങനെ പൈതലാം യേശുവേ, കർത്താവാം യേശുവേ, അതുപോലെ തന്നെ ദൈവം പിറക്കുന്നു, രക്ഷക, അങ്ങനെ ഒട്ടനവധി ഗാനങ്ങൾ ട്യൂൺ ചെയ്ത് മലയാള സമൂഹത്തിന് മുമ്പിൽ, ക്രിസ്തീയ സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കലച്ചനാണ് നമ്മോടൊപ്പം ഉള്ളത്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ആമേൻ. അടുത്തത് നമ്മുടെ കൂടെ ഉള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നല്ല ഉറ്റ സ്നേഹിതനായ, എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രൈസ് മീഡിയയ്ക്ക് വേണ്ടി, ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട പയസ് കുടകശ്ശേരി അച്ഛനാണ്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇടുക്കി ഹോളി ഫാമിലി ചർച്ചിലെ വൈദികനായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛന് ഹൃദ്യമായ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് മീഡിയ നെറ്റ്വർക്ക് ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇത് ഈ ചാനലോട് വർക്ക് ചെയ്യുന്ന മറ്റെല്ലാവർക്കും ഞാൻ അതിയായി നന്ദി പറയുകയും നിങ്ങൾ എനിക്ക് തരുന്ന ഒരു വലിയ ബഹുമതിയായിട്ടെടുക്കുകയും അതിനും ഞാൻ വളരെ നന്ദി നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ ചാനൽ ശ്രവിക്കുന്നവർക്കും കാണുന്നവർക്കും ഞാൻ ആദ്യമായിട്ട് ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും എളിമയോടെ ഞാൻ അർപ്പിക്കുകയാണ്. ശരിക്കും അച്ഛനാണ് ഈ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കേട്ടിട്ട് എനിക്ക് അതിശയമായിരുന്നു. അച്ഛനാണ് ഈ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു ഗാനമാണ് പൈതലാം യേശുവേ, ഉമ്മ വെച്ചുമ്മ വെച്ചുണർത്തിയ. ഈ ഗാനങ്ങൾ ഇന്ന് കേൾക്കാത്ത മലയാളികളില്ല. ജാതി മത വ്യത്യാസം കൂടാതെ അച്ഛ ഈ ഗാനങ്ങൾ അനേക ഹൃദയങ്ങളിൽ നിറയപ്പെട്ടൊരു ഗാനമാണ്. അച്ഛൻ ഈ ഗാനങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത്? അതായത് എൻ്റെ അമ്മ നല്ലൊരു ഗായികയാണ്, തൃശ്ശൂരിൽ നിന്നാണ്. അമ്മയുടെ മൂന്ന് സഹോദരിമാർ ഹൈലി ക്വാളിഫൈഡ് മ്യൂസിക് ടീച്ചേഴ്സായിരുന്നു. ഓ ശരി. പക്ഷെ അമ്മ അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഒരു കൊച്ചുനാളിലെ അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് പാട്ടിനോട് താല്പര്യമുണ്ട്, മ്യൂസിക്കിൻ്റെ ഇതുണ്ടെന്ന്. എന്നാൽ എൻ്റെ മറ്റ് ബ്രദേഴ്സിനും പിന്നെ അതുപോലെ എൻ്റെ മൂത്ത പെങ്ങളും അവർക്കത് ഇല്ലെന്ന്, അവരങ്ങനെ പാടുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല, ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചുനാളിലെ അമ്മ എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ. എനിക്ക് പാട്ടിന് വാസനയുണ്ടെന്നുള്ളത് കൊച്ചുനാളിലെ അമ്മയ്ക്ക് മനസ്സിലായി. എൻ്റെ മൂത്ത ബ്രദേഴ്സിനോ അനിയനോ എൻ്റെ പെങ്ങൾക്കോ അങ്ങനെ ഇല്ല, അവർ പാടിയൊന്നും ഞാൻ കേട്ടിട്ടില്ല, പാട്ട് ആസ്വദിക്കുന്നവരാണ്. അമ്മയുടെ മൂന്ന് സഹോദരികൾ ഹൈലി ക്വാളിഫൈഡ് മ്യൂസിക് ടീച്ചേഴ്സായിരുന്നു. പക്ഷേ അമ്മ ഒന്നും പഠിച്ചിട്ടില്ല, അവരിൽ നിന്ന് കേട്ടതൊക്കെയാണ് അമ്മ എന്നെ പഠിപ്പിച്ചത്. അമ്മ നല്ലൊരു ഗായികയായിരുന്നു. അപ്പോൾ എന്നെ ആദ്യം ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ ചെറിയ സ്വരചതികൾ, അത് കഴിയുമ്പോഴത്തേക്കും നാടോടിപ്പാട്ടുകൾ, ഓണപ്പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, നാടകഗാനങ്ങൾ, ഇങ്ങനെയൊക്കെ പഠിച്ച്. അങ്ങനെ ഞാനൊരു 6 വയസ്സായപ്പോൾ കുമ്പളങ്കിയിലാണ് എൻ്റെ ജന്മസ്ഥലം, എറണാകുളം, ഒരു ഗ്രാമമാണത്. അപ്പം അന്ന് നമുക്ക് ഈ ഉള്ള സിനിമ തിയേറ്റർ കൊട്ടക എന്ന് പറയും, കൊട്ടക. അപ്പോൾ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിലെ പാട്ടുകൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പായി എല്ലാം വെക്കും. അത് അങ്ങനെ കേട്ടാണ് ആൾ വരുന്നത്. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു.
അപ്പോൾ അമ്മ എന്നെ ഈ തിയേറ്ററിൻ്റെ അങ്ങോട്ട് വിടും. അവിടെ ഞാൻ പോയിരുന്ന് ഒരു പുതിയ സിനിമയിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പാട്ട് കേട്ട് കഴിയുമ്പോൾ എനിക്കത് പാടാൻ സാധിക്കുമായിരുന്നു. അന്ന് നമുക്ക് മലയാളം സിനിമയിൽ പാട്ടുകളില്ല. മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിതാവ് കുഞ്ചാക്കോയാണ്. അതിനുമുമ്പ് ഒന്ന് രണ്ടെണ്ണം വന്നെങ്കിലും ഇല്ല. എന്നാലും മലയാളം സിനിമയിൽ പാട്ടുകൾ വന്നപ്പോൾ അത് ഹിന്ദി പാട്ടുകളുടെ അനുകരണമായിരുന്നു പലതിലും. ഉദാഹരണമായിട്ട് മലയാളത്തിലെ ഒരു ബ്ലോക്ക് ബസ്റ്ററായിരുന്നു ജീവിത നൗക എന്ന മൂവി. പക്ഷെ അതിലും പലതും ദക്ഷിണാമൂർത്തിയുടെയാണ് സംഗീതമെങ്കിലും ദക്ഷിണാമൂർത്തി ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി മുഴുവനും ഹിന്ദി സിനിമാ പാട്ടുകളുടെ അനുകരണത്തിലായിരുന്നു. അങ്ങനെ എന്നാൽ എനിക്ക് വേറെ ഈ പാട്ടുകളത് കൂടെ അതിന് മുമ്പ് ഒരു പശ്ചാത്തലമുണ്ട്. എനിക്ക് മൂന്നര വയസ്സ് കഴിയുമ്പോഴാണ്, നാല് വയസ്സ് കഴിഞ്ഞിട്ടില്ല, എൻ്റെ അപ്പച്ചൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അപ്പച്ചൻ സ്കൂൾ ടീച്ചറായിരുന്നു കുമ്പളങ്ങിയിലെ തന്നെ. 40 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചൻ മരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് 30 വയസ്സ്. അമ്മ 15-16 വയസ്സിൽ വിവാഹം ചെയ്ത് അന്നത്തെ ഇതനുസരിച്ച്. പക്ഷേ അപ്പച്ചൻ മരിച്ച് 9-ാം ദിവസം അമ്മ എൻ്റെ ഏറ്റ ഇളയനിയനെ പ്രസവിച്ചു. ആ അവസരത്തിൽ എനിക്കും ടൈഫോയിഡ് വന്നു. അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ടൈഫോയിഡ് ഒരു മാരകമായിട്ടുള്ള ഒരു രോഗമായിരുന്നു. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ബ്രദർ 3 വയസ്സിൽ ടൈഫോയിഡായിട്ട് മരിച്ചു. ഈ കുട്ടിയും 3-ാമത്തെ വയസ്സിൽ ടൈഫോയിഡായിട്ട് മരിച്ചു. അപ്പോൾ എനിക്കും വന്നിരിക്കുന്നത് അതാണ്. അപ്പോൾ അമ്മ പ്രസവിച്ചതുകൊണ്ട് ഈ കൊച്ചിനെ നോക്കാനുള്ളതുകൊണ്ട് അമ്മയുടെ അമ്മ തൃശ്ശൂരിൽ നിന്ന് വന്ന് ആണ് എന്നെ നോക്കിയത്. ഞാൻ 90 ദിവസം കിടന്നെന്നാണ് പറയുന്നത്. അമ്മ ഒരു നേർച്ച നേർന്നു. എനിക്ക് ജ്ഞാനസ്നാനത്തിലെ അപ്പച്ചൻ തന്ന പേര് ലോറൻസ് എന്നായിരുന്നു. സഭയിൽ പ്രവേശിച്ചപ്പോഴാണ് ജസ്റ്റിൻ എന്നുള്ള ഇത് കിട്ടിയത്. പക്ഷേ 2-ാം വത്തിക്കാൻ സൂനദോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് പേര് തിരിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴത്തേക്കും അറിയപ്പെട്ടു ജസ്റ്റിൻ എന്ന്. കൂടാതെ പനക്കൽ എന്നുള്ള വീട്ടുപേരുള്ളതുകൊണ്ട് എനിക്കത് മതിയെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ആ അപ്പച്ചൻ്റെ മരണവും ഇതും എല്ലാം കൂടി അമ്മ നേർച്ച തന്നു സെൻറ്റ് ലോറൻസ് കടക്കൊച്ചിയിൽ. കാരണം ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. ഓഗസ്റ്റ് 10-ാം തീയതി സെൻറ്റ് ലോറൻസിൻ്റെ ഫീസ്റ്റാണ്. അപ്പോൾ അമ്മ ഒരു നേർച്ച നേർന്നു സെൻറ്റ് ലോറൻസിന്. അമ്മ വിശ്വസിച്ചിരുന്നത് ഞാൻ രക്ഷപ്പെട്ടത് വിശുദ്ധ ലോറൻസിൻ്റെ മധ്യസ്ഥത കൊണ്ട് മാത്രമാണെന്നാണ്. ഒരു 10 വയസ്സുള്ളപ്പോൾ അമ്മ എന്നെ അന്ന് ഈ കുമ്പളങ്ങിൽ നിന്ന് വഞ്ചി കയറി തടത്ത് കിടന്നിട്ട് അവിടെ പോയി നേർച്ചയൊക്കെ ഞാൻ നേർന്നു. അത് അങ്ങനെ അമ്മ പറയുന്നത് ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടെന്നുള്ളതാണ്. അങ്ങനെ അന്നപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വെച്ച നാളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഒരു വൈദികനാകണം. അങ്ങനെ അപ്പോൾ വൈദികനാകണം എന്നുള്ള ഇതിനപ്പോഴത്തേക്കും എനിക്ക് അതനുസരിച്ചൊരു പഠനം വേണം. ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, അപ്പച്ചൻ്റെ ഇതിൽ ഞങ്ങൾക്ക് സ്ഥലമുണ്ട്. പക്ഷേ ഈ വളമൊന്നും ചെയ്യാത്തതുകൊണ്ട് തെങ്ങും തപ്പാണെങ്കിലും തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല, കായ്ഫലങ്ങളില്ല. ഇല്ല, കാരണം അതിന് അത്രയും ബുദ്ധിമുട്ടിലായിപ്പോയി. അപ്പോൾ അമ്മ എന്ത് ചെയ്ത്, എനിക്ക് വൈദികനാണല്ലോ, അതുകൊണ്ട് ആലപ്പുഴ ഇപ്പോഴത്തെ ദൈവദാസൻ എന്നറിയപ്പെടുന്ന മോൺസിനിയർ റെയ്നോൾഡ്സ് പുരക്കൽ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ വിറ്റ്നസ്സിങ്, എൻ്റെ ഒരു അനുഭവമായിട്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സെൻറ്റ് ആൻ്റണീസ് ഓർഫനേജ് എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്, ആലപ്പുഴയിൽ. ഇപ്പോൾ അത് പറയുന്നത് ബോയ്സ് ഹോം. അപ്പോൾ എന്നെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഞാൻ പഠിച്ചത് ലിയോ 13 ഹൈസ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അവിടെ അമ്മ എന്നെ ഏൽപ്പിക്കുമ്പോൾ മോൺസിനിയറിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ വൈദികനായിട്ടുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അമ്മ അതനുസരിച്ച് എന്നെ കൊച്ചുനാളിൽ ഒരുക്കിയിരുന്നു. ഒരുക്കിയിരുന്നു വെച്ചാൽ അതിനുശേഷം ഞാൻ SSLC കഴിയുന്നവരെ എല്ലാ ശനിയാഴ്ചയും എല്ലാ ദിവസവും ഞാൻ വീട്ടിലുള്ളപ്പോൾ പള്ളിപ്പോയി കുർബാന കാണും. എല്ലാ ശനിയാഴ്ചയും കുമ്പസാരിക്കണം. എല്ലാവരും ഇരുന്ന് കൊന്ത ചെല്ലുമ്പോൾ ഞാൻ മുട്ടിൽ നിൽക്കണമെന്നായിരുന്നു കൊന്തയെല്ലാം. അമ്മ വെച്ചിരിക്കുകയാണ്, ഞാൻ അച്ഛനാകാനുള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കണമെന്നുള്ള അങ്ങനെ. പക്ഷേ അതൊക്കെ ഞാൻ സന്തോഷമായിട്ടാണ് ചെയ്തിരുന്നത്. അങ്ങനെ ആയിട്ടാണ് റെയ്നോൾഡ്സ് അച്ഛനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ 3 വർഷത്തിൽ 3 പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് പോകും.
ഓണം ഹോളിഡേയ്സ് ഒരു 10 ദിവസം, ക്രിസ്മസ് ഒരു 2 ആഴ്ചയായിരുന്നു, പിന്നെ 2.5 മാസം സമ്മർ ഹോളിഡേയ്സ്, ബാക്കി സമയം ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം എൻ്റെ മ്യൂസിക് എന്ന് അപ്പോൾ അദ്ദേഹം എനിക്ക് നല്ല എന്നോട് ഉപദേശിച്ചത്, ഫസ്റ്റ് കമ്മ്യൂണിയൻ കഴിഞ്ഞപ്പോൾ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കണം, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്വീകരിക്കുമായിരുന്നു. പിന്നെ എന്നോട് ശരിക്കുമുള്ളൊരു ഒരു വൈദിക വിദ്യാർത്ഥിക്കുള്ള ട്രെയിനിങ് എനിക്ക് കിട്ടിയിരുന്നു. അത് ചെറിയൊരു സ്ഥലമല്ല, അവിടെ നിന്ന് 52 അച്ഛന്മാരുണ്ടായിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന്. അത് കൂടുതലും വൈദിക വിദ്യാ ഇടവക വൈദികരാണെങ്കിലും കപ്പൂച്ചൻസ്, ജെസ്വിറ്റ്സ്, റെഡംപ്ടറീസ്, കാർമലൈറ്റ്സ് ഇങ്ങനെ പല പല അവിടെ നിന്ന് ഒരു മെത്രാനും ഉണ്ടായിട്ടുണ്ട്. അതാണ് കൊച്ചി രൂപതയിലെ 2-ാമത്തെ മെത്രാൻ ജോസഫ് കുരീത്തറ പിതാവ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈതന്യം, അത് അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ തോന്നും വൈദികനാകണമെന്ന്. അതുപോലെ ഞങ്ങളെയൊക്കെ നോക്കിയിരുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലി അങ്ങനെയല്ല നോക്കുന്നത്, അബ്രഹാമിന് ഐസക്കിനെ കിട്ടിയതുപോലെയാണ് ഞങ്ങൾ ഓരോരുത്തരെയും. അദ്ദേഹത്തിന് സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ അപ്പച്ചൻ്റെ അസാന്നിധ്യത്തിലുള്ള സ്നേഹം അദ്ദേഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഈ പഠനത്തിലൂടെ എൻ്റെ പാട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും അദ്ദേഹം അവിടെ ശ്രീകൃഷ്ണ ടോക്കീസ് എന്ന് പറഞ്ഞ് ആലപ്പുഴയിലെ ബോട്ട് ജെട്ടിക്കടുത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ചാർലി ലിവർ, ഇപ്പോഴും ഉണ്ട്, എന്നെക്കാരും ഒരു 2 വയസ്സിനുള്ളതാണ്. ഞങ്ങൾ 2 പേരും കൂടി വൈകുന്നേരം പോകും അവിടെ നിന്ന് പാട്ട് കേൾക്കും, തിയേറ്ററിൽ പാട്ട് പുറത്ത് നിന്ന് കേൾക്കും പഠിക്കാനായിട്ട്. അതേസമയത്ത് ഇദ്ദേഹം നല്ലൊരു മ്യൂസിക്കിൻ്റെ ഉള്ള ആളായിരുന്നു, സംഗീതമൊക്കെ ചെയ്യുന്നതായിരുന്നു. അദ്ദേഹത്തിന് ഒരു മ്യൂസിക് ഡയറക്ടറിന് മാത്രം പഠിച്ചാൽ പോരാ, അതുകൊണ്ട് ഞാൻ ആദ്യം കേട്ടിരുന്നത് നൗഷാദാണ്. ഇപ്പോഴും എൻ്റെ ഹീറോ നൗഷാദ് തന്നെയാണ്. എനിക്ക് നൗഷാദുമായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് എടുക്കുകയാണ്. അത് ബോംബെയിലെ ബാൻഡ്രയിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. ഞാൻ ആദ്യം ചെന്നപ്പോഴും പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെന്നു കഴിയുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈ ഞാൻ ചുംബിക്കും, എന്നിട്ട് ഞാൻ എടുത്ത് എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹം മേടിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യമായിരുന്നു. വലിയ താല്പര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ മുറിയിലേക്ക് സംഗതി ചെയ്യുന്ന അവിടെ അദ്ദേഹത്തിന് ചേർന്നിരുന്നത് ലതാ മങ്കേഷ്കർ, മുകേഷ് അല്ല ഈ മുഹമ്മദ് റാഫി, ഷംഷദ് ബീഗം, ആ കസേരകൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം 45 വർഷം ഉപയോഗിച്ചിരുന്ന ഹാർമോണിയം വെച്ച് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് ഒരു ഭയങ്കര ചളിപ്പായിട്ട് വന്നു, കാരണം ഞാൻ എല്ലാം സ്വന്തമായിട്ട് പഠിച്ചു. അപ്പോൾ എൻ്റെ ഫിംഗറിങ്ങൊക്കെ തെറ്റാ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, എല്ലാം സ്വന്തം. അദ്ദേഹം പറഞ്ഞു വേണ്ട. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ പാടിയത്, ഓ ദുനിയാ കേരക്കുവാലേ അങ്ങനെ. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തും ഞാൻ കണ്ടത്, ഞാൻ സ്നേഹപ്രവാഹം എൻ്റെ ഇറങ്ങിയപ്പോൾ അതും കൊണ്ടു ചെന്ന് അദ്ദേഹം 1 മണിക്കൂർ നിന്ന് ആ പാട്ട് മുഴുവനും കേട്ട്. നൗഷാദ് എന്ന് പറയുന്നത് സൂര്യനോട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെറും ഒരു മെഴുകുതിരി കത്തുന്നതാണ് തുല്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എളിമയും എന്നോട് താല്പര്യം 1 മണിക്കൂർ ഇരുന്ന് പാട്ടുകൾ കേട്ട് എന്നെ വളരെയധികം അഭിനന്ദിച്ചു. അതുതന്നെ വലിയൊരു അംഗീകാരമാണ്. ആ കേൾക്കുന്നത് അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നൗഷാദിൻ്റെ പാട്ടുകൾ അന്ന് ഇപ്പോൾ ഉദാഹരണമായിട്ട് ദീദാർ എന്നൊരു ഫിലിം, അതിലെ ദീദാറിലെ മേരി കഹാനി മുഹമ്മദ് റാഫി പാടിയത്, പിന്നെ ലേജാ മേരി ലതാ മങ്കേഷ്കർ പാടിയത്, ഓ ബച്പൻ കെ ദിൻ ബുലാന ദേന, അത് ഷംഷദ് ബീഗവും ലതാ മങ്കേഷ്കർ പാടിയത്, പിന്നെ അദ്ദേഹം ശങ്കരൻ ജയകിഷൻ അവരുടെ പാട്ടുകൾ അന്നത്തെ ആവാര എന്ന ഫിലിമിൽ, അതിൽ എന്ത് ആവാരാഹും അത് മുകേഷ് പാടിയതാണ്. പിന്നെ അതുകൂടാതെ ലതാ മങ്കേഷ്കറിൻ്റെ അത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രേംചന്ദ് കരൺ എന്നുണ്ട്, ആ ആയക ആയക എന്ന് പറഞ്ഞ മകളുടെ ഒരു പാട്ടുണ്ട് ലതാ മങ്കേഷ്. ഇങ്ങനെയുള്ള അപ്പോൾ പല പേരെ കൊണ്ടാണ് 10 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം എന്നെ സ്റ്റേജിൽ കയറ്റി. ലിയോ 13th ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 10 വയസ്സ്, അന്ന് അത് 1944 അതിൽ ആ സമയത്ത് ഇറങ്ങിയൊരു സൂപ്പർ ഹിറ്റ് സോങ് ആയിരുന്നു സാവൻ കെ ബാദലോ, അത് നൗഷാദ് സംഗീതം ചെയ്തതാണ്. അപ്പോൾ ഞാൻ സ്കൂളിലെ ആ സ്റ്റേജിൽ നിന്ന് മൈക്ക് പിടിച്ച് കുട്ടികളെല്ലാം ഉണ്ട്, അതായത് SSLC വരെ എല്ലാം ഉണ്ട്, വളരെ പെർഫെക്റ്റ് സൈലൻസ് ആയിരുന്നു, എല്ലാവരും പാട്ട് കേട്ട്
അന്ന് മുതൽ എസ് എസ് എൽ സി കഴിയുന്നവരെ ലിയോ 13 സ്കൂളിൽ കുട്ടികൾക്ക് എന്നോട് ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഞാൻ അറിയപ്പെടുന്ന സോളോ സിംഗർ. അപ്പോൾ അച്ഛന സ്കൂളിൽ ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിലെല്ലാം അല്ല എനിക്ക് അവരങ്ങനെ നോക്കുന്നില്ല, ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതൊന്നും അവരുടെ ചിന്തയില്ല. എന്നോട് പിന്നെ പഠിക്കാനും ഞാൻ മോശമായിരുന്നില്ല, ഞാൻ പഠിക്കുന്നവരിൽ മുൻപന്തിൽ നിന്ന് ഒരു കുട്ടിയായിരുന്നു. അതുകൂടാതെ അവിടെ ഒരു ക്വയറുണ്ടായിരുന്നു, അത് കണ്ടക്ട് ചെയ്തിരുന്നത് ഈ ഫാദർ ജോസഫ് കോയിപ്പറമ്പിൽ എസ് ജെ. ആ ക്വയറിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വലിയ വലിയ ഫാമിലീസ് എന്നുള്ളവരാണ്. അതിൻ്റെ ഓർഗനിസ്റ്റ് ആരായിരുന്നു വെച്ചാൽ ഇന്നത്തെ നമ്മൾ പറയലേ ലെജൻഡറി വയലിനിസ്റ്റ് റെക്സ് ഐസക്സ്, അദ്ദേഹത്തിൻ്റെ ഫാദർ ജോ ഐസക്സ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ഓർഗൻ വായിച്ചിരുന്നതും പിയാനോ ഒക്കെ വായിച്ചിരുന്നതും. അദ്ദേഹത്തിൻ്റെ വൈഫ് അതായത് റക്സിൻ്റെ അമ്മ എന്നെ അപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകൾ പഠിപ്പിച്ചിട്ട് മലയാളം ആക്സെൻറ്റ് കൂടാതെ എങ്ങനെ പാടണമെന്ന് അവരെ എന്നെ പഠിപ്പിച്ചത്. അന്ന് നമുക്ക് ലിറ്റർജിയിൽ ഫീമെയിൽ സ്വരം അനുവദിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് അവർ ഈ ആംഗ്ലോ ഇന്ത്യൻസ് അവർ ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഒറിജിൻ ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. അങ്ങനെ അപ്പോൾ അന്ന് എന്ത് ഫീമെയിൽ വോയിസ് ഇല്ല, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഞാനായിരുന്നു. അപ്പോൾ ആ ക്വയറിൽ സോളോ വരുമ്പോൾ ഞാൻ പാടുന്നു, സൊപ്രാണോ വരുമ്പോൾ ഞാൻ പാടുന്നു. അതായത് ഒരു പ്രാവശ്യം എന്ത് കൊച്ചിൻ ബിഷപ്പ് ബിഷപ്പ് അൽവേർണസ് അദ്ദേഹമാണ് അവിടെ വൈകുന്നേരത്തെ ബെനഡിക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഞാനൊരു താന്ത് മേർഗോ സോളോ അങ്ങോട്ട് പാടുകയാണ്. അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ദേഷ്യമായിട്ട്. കാരണം എന്നറിയാം, സ്ത്രീകൾക്ക് പാടാൻ പാടില്ല. അപ്പോൾ അടുത്തിരുന്ന അച്ഛൻ പറഞ്ഞു എ ബോയ് സിംഗിങ്. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ തലക്ക് കൈവച്ച് തന്നെ അനുഗ്രഹിച്ച്. എന്നിട്ട് എനിക്ക് പട്ടം കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം ഗോവയിൽ നിന്നായിരുന്നു. അപ്പോൾ കൊച്ചിയിലേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായി ഇടയ്ക്ക്. അപ്പോൾ എന്നെ അറിയിച്ച് വരുന്നുണ്ട്, എന്നെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് റോമിൽ ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് എൻ്റെ ഡോക്ടർ ബിരുദത്തിൻ്റെ തീസിസ് ഉണ്ടല്ലോ ഡിഫൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പാട്ടോടുകൂടി അദ്ദേഹത്തിന് കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ വെസ്റ്റേൺ മ്യൂസിക് അവിടെ വെച്ച് അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് സംഗീതത്തിലേക്ക് അങ്ങ് വന്ന് ഉയർന്ന് വന്നു കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ്സായി. പത്താം ക്ലാസ്സിലായപ്പോഴത്തേക്കും എനിക്ക് അച്ഛനാകണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. അവിടെ തന്നെ അവിടെ അത് അതായത് ഞാൻ മൂന്നാം ക്ലാസ് മുതൽ അന്നൊരു നാലര ക്ലാസ് കൂടി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അന്നൊരു നാലര ക്ലാസ് ഉണ്ടായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നാലര ഫിഫ്ത് സിക്സ്ത് സെവൻത് അങ്ങനെ അങ്ങോട്ട് പോകണം. അതായത് നാലര ക്ലാസ് വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ കൂടുതൽ ഒരു കോച്ചിങ് കൊടുക്കുന്നതാണ് നാലര. അത് വൺ ഫുൾ ഇയർ ആണ്. അത് അതായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ അപ്പോഴത്തേക്കും എന്താണ് എനിക്ക് ഞാൻ ആദ്യകാലത്ത് സ്കൂളിൽ പറയുമായിരുന്നില്ല എനിക്ക് അച്ഛൻ പിള്ളേർ കളിയാക്കുമല്ല എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടക്ക് അയാൾക്ക് ഓപ്ഷനായിട്ട് ഹിന്ദിക്ക് പകരം ലാറ്റിൻ പഠിക്കേണ്ട ഒരു അവസരം കിട്ടി. ഒരു ജെസ്യൂട്ട് ഫാദറായിരുന്നു. ഉടനെ തന്നെ ഞാൻ ലാറ്റിൻ എടുത്ത്. കാരണം ഇത് കണ്ടുകൊണ്ടാണ് എനിക്ക് അച്ഛനാകണമല്ല. പക്ഷേ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയി. പിന്നെ എസ് എസ് എൽ സി വന്നപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി പഠിക്കണം. അപ്പം ഹിന്ദി പഠിച്ചിട്ടില്ല. പിന്നെ കുറേ കാണാപ്പടം പഠിച്ചൊക്കെയാണ് എക്സാമിനേഷൻ പാസ്സായത്. അപ്പോൾ പത്ത് സിക്സ്ത്തിലായപ്പോൾ അപ്പം മനുഷ്യനോറിനെ അറിയാം, റെയിനോൾസിനെ അറിയാം ഞാൻ അച്ഛനാകാൻ തന്നെയാണ് ആഗ്രഹമെന്ന്. എൻ്റെ കൂടെ വേറെയും പലരൊക്കെ ഉണ്ട് അതേ ആഗ്രഹത്തിലുള്ളവർ. അവരെല്ലാവരും അച്ഛന്മാരായി. അപ്പോൾ എന്താണ് സോഷ്യലില്ലേ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഭാവിയിൽ ആരാ. അപ്പം ഞാൻ എണീറ്റിട്ട് പറഞ്ഞു. ഇതിനുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ എന്നെ ഒരു സിനിമയിൽ പാടാൻ വിളിച്ചു. കുഞ്ചാക്കോയ്ക്ക് എൻ്റെ സ്വരം വലിയ ഇഷ്ടമായിരുന്നു. അത് അച്ഛൻ എന്ന സിനിമ അതാണ് പ്രേം നസീറിൻ്റെ ആദ്യത്തെ പടം. അപ്പോൾ അതിൽ ഹീറോയും ഹീറോയിൻ അവർ കൊച്ചുങ്ങളായിരുന്നപ്പോൾ ഒരു പാട്ട് പാടി ഇങ്ങനെ 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 വരുന്നു. അപ്പോൾ ഹീറോ പ്രേം നസീറിൻ്റെ കൊച്ചു കാലത്ത് ഞാൻ പാടണം. എനിക്ക് ഓപ്പോസിറ്റായിട്ട് പാടാനിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഗായികയാണ്. അവർ ഗായിക മാത്രമായിരുന്നില്ല, നമ്മുടെ ഈ ശാരദയെപ്പോലെ ശോകരംഗം അഭിനയിക്കുന്ന ഒരു പേര് കേട്ട ഒരു നടിയാണ്. അപ്പോൾ ഈ ആ സമയം എന്ന് പറയുമ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 14 വയസ്സെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എന്താണ് 14-15 വയസ്സെന്ന് പറയുമ്പോൾ സ്വരത്തിൻ്റെ ട്രാൻസിഷൻ പീരീഡാണ്. അപ്പോൾ ഇവർ അതെ അപ്പോൾ ഇവരുണ്ടല്ലോ ഇവർ പേര് കേട്ട ഗായികയുണ്ട്, അവർക്കൊരു ഹൈ പിച്ചുണ്ട്.
അവരതേ എടുക്കുള്ളൂ. പക്ഷേ ഞാൻ ആ പിച്ച് എടുക്കാൻ പോകുമ്പോൾ ഹൈ പിച്ച് വരുമ്പോൾ എനിക്ക് നെയ്സൽ സൗണ്ട് വരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കുഞ്ചാക്കയൊക്കെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. കുഞ്ചാക്ക പല പ്രാവശ്യം അവർ പറഞ്ഞു, ഒരു അര നോട്ട് ഒന്ന് താഴ്ത്ത്, ആ കൊച്ചൊന്ന് പാടട്ടെ. പക്ഷെ അവർ വിട്ടുകൊടുക്കില്ല. കാരണം അവർക്ക് അത് ശരിയായെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഫഷനിൽ പെട്ടാണ്. മൂന്ന് ദിവസം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പോകുന്നു. അന്ന് പിന്നെ പ്രസ്റ്റിജിഷ്യോ ഒന്നുമില്ല. എനിക്ക് കണ്ട് അവർ രസമായിട്ട് അങ്ങ് പോകുന്നു. അപ്പോൾ ഈ സോഷ്യലിൽ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ അച്ഛനാകണമെന്ന് പറഞ്ഞപ്പോൾ സാറന്മാരും കൂടെ ഉള്ള ടീച്ചർ എന്ത് കുട്ടികളൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ഭാവി നശിപ്പിക്കുകയാണ്, ഒരു നല്ലൊരു മ്യൂസിക് കമ്പോസറാകാം, ഒരു പ്ലേ ബാക്ക് സിംഗറാകാം, എന്തിനാണ് ഇതൊക്കെ കളയുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വൈദികനാകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു പ്രലോഭനം വന്നത് അത് 52 52 ഫിലിം ഇറങ്ങി, തമിഴ് ഹിന്ദി ഫിലിം. അതിൽ ഓ ദുനിയാക്ക് രഘുവാലെ ബൈജ് ബൗര, അന്ന് ആ പാട്ട് പാടിയെങ്കിൽ ഒരാൾ ഗായകനായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ളൂ. കുറേ വർഷങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പം എനിക്കത് പാടണം, എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാനത് പാടാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു കൊല്ലം പോവും സെമിനാരിൽ പോകുന്ന. അതുകൊണ്ട് ഞാൻ ശരിക്കും അത് ബലി കഴിച്ച്. പക്ഷേ ആ പാട്ട് എങ്ങനെ എന്നെ നിന്നറിയാമോ? അത് കഴിഞ്ഞ് ഞാൻ അത് 52 പിന്നെ സെമിനാരിൽ പ്രവേശിച്ചതിന് ശേഷം സിനിമ പാട്ടുകളൊന്നും പാടാൻ പാടില്ല. അപ്പം 52 കഴിഞ്ഞ് അങ്ങ് വന്ന് ഞാൻ 62 അച്ഛനായി. അത് കഴിയുമ്പോൾ റോമിൽ പഠിക്കാൻ പോയി. 65 വന്ന്, 65 നമ്മുടെ പയസിൻ്റെ സ്ഥലത്ത് അവിടെ ഞാൻ ചെല്ലുന്നത്. 70, 71 ഞാൻ മംഗലപ്പുഴ സെമിനാറിലെ പ്രൊഫസറായിട്ട് ചെയ്യുന്നപ്പോൾ എനിക്ക് ഫുൾ ഫ്രീഡമായി. അപ്പം ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ഞാൻ എറണാകുളത്ത് കറങ്ങി നടന്ന് ബൈജി ബൗരയിൽ ആ കാസറ്റ് മേടിച്ച് ആ പാട്ട് പാടി അങ്ങ് പാടി. അത്രയും വർഷങ്ങളത് എൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കായിരുന്നു. ഇപ്പോഴും എനിക്കതിൻ്റെ അർത്ഥം അറിയാൻ പാടില്ലെങ്കിൽ ആ പാട്ട് ഞാൻ കാണപ്പെടാൻ പാടും. അപ്പം പിന്നെ അതുകൂടാതെ അപ്പോൾ അങ്ങനെ അതിനെ അതിജീവിച്ചാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സംഗീതത്തിൻ്റെ ചരിത്രത്തിലേക്ക് കയറുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് റോമിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ പൊളിഫണിയും അതുപോലെ തന്നെ വെസ്റ്റേൺ മ്യൂസിക് ഗ്രിഗോറിയൻ ചാൻറ്റ് ഇവിടെ വെച്ച് തന്നെ എനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. കാരണം എൻ്റെ കൂടെ നൊവീഷ്യറ്റിൽ വന്നത് ഗോവയിലെ ഒരു ഇടവയ്യനായിരുന്ന ഫാദർ ഫുൾജാൻസ്യോ എൻ്റെ സഭയിൽ പ്രവേശിച്ച് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹത്തിന് 40 എനിക്ക് ആ സമയത്ത് 19 കയറുന്നേ ഉള്ളു. പക്ഷേ അദ്ദേഹം നല്ലൊരു ഓർഗനിസ്റ്റായിരുന്നു, നല്ലോണം ഗ്രിഗോറിയൻ. ആ ഗ്രിഗോറിയൻ ഞാൻ റോമിൽ ചെന്നപ്പോൾ വളരെ നന്നായിട്ട് പഠിച്ചു വെസ്റ്റേണും ഒക്കെ. അതുകൊണ്ട് എൻ്റെ പാട്ടുകൾക്ക് ഗ്രിഗോറിയൻ സ്റ്റൈലുണ്ട് പലതിനും. ഗ്രിഗോറിയൻ സ്റ്റൈൽ അച്ഛൻ്റെ പാട്ടുകൾക്ക് ഗ്രിഗോറിയൻ സ്റ്റൈലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഓരോ പാട്ടുകളും കർത്താവാം യേശുവേ മർത്യേ വിമോചക. അത് ഞാൻ ശരിക്കുള്ള ഒരു ശാസ്ത്രീയ എന്താണ് ഹിന്ദോളത്തിൽ ചെയ്തതാണ്. ഒരു നോട്ട് മാറ്റിയുള്ളത് സ്നേഹസ്വരൂപ തവ ദർശനം. അത് ഗ്രിഗോറിയനാണ്. അതെ, ഞാൻ പറഞ്ഞു ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ള പാട്ടാണ്. ഞാൻ എപ്പോഴാണെങ്കിലും ഹോളി കമ്മണിന് ചിലപ്പം മിക്കവാറും അത് പാടാറുണ്ട്. ഇതല്ലേ ഈ സ്നേഹസ്വരൂപ തവ ദർശനം. മലീനമായ ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ കൃപയേകിടൂ കൃപയേകിടൂ ഹൃത്തിൽ മാലിന്യം നീക്കിടൂ നീ. അതാണ് ഗ്രിഗോറിയൻ സ്റ്റൈല്. അവിടെ ഇതിട്ടില്ലല്ലോ ഞാൻ ഇത് അനുസരിച്ച് ഹൃത്തിൻ മാലിന്യം നീക്കിടൂ നീ. അത് അത് അതിൻ്റെ ഒരു ഭാവം അതിൻ്റെ പറഞ്ഞുതരാം. യേശുദാസിന് ഈ എല്ലാ പാട്ടുകളും വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ പാട്ട്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തരങ്കണി എറണാകുളം തിരുവനന്തപുരം തരങ്കണിയാണല്ലോ ചെയ്തത്. ഈ ഇദ്ദേഹം ഉണ്ടല്ലോ രാധാകൃഷ്ണൻ മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ഡയറക്ടർ രാധാകൃഷ്ണൻ പഴയ ആളാണ്. ആ അദ്ദേഹം സ്റ്റുഡിയോയിലേക്ക് വന്ന്, അപ്പോൾ യേശുദാസ് പറഞ്ഞേ ഈ പാട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞു. പ്ലേ ചെയ്ത്
ഇവിടെ തനിക്കൊക്കെ എത്ര കാശ് തന്നാലും ഇത്തരം ഭക്തിയിലൊരു പാട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് പറഞ്ഞേ അച്ഛന്മാർ ചെയ്തെങ്കിൽ ഭക്തി വരുവുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞേ ചോദിച്ചേ അച്ഛ ഇത് ഏത് രാഗമാണെന്ന് ചോദിച്ചേ. അപ്പം ഞാൻ പതുക്കെ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞേ കൊച്ചുനാളിലെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു രാഗം കേട്ടില്ലേ ഗുരുവരഞ്ചാണ്ട് അതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ചിരിച്ചു. ആ അത് യേശുദാസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു. നല്ല നല്ല തീർച്ചയായിട്ടും. അച്ഛാ ഞാൻ ഈ പാട്ട് ഇപ്പം പൈതലാം യേശുവെ പൈതലാം യേശുവേ എനിക്ക് തോന്നുന്നത് കെ എസ് ചിത്ര എന്ന് പറയുന്ന ചിത്ര ചേച്ചിയെ ക്രിസ്തീയ ഗാനരംഗം അല്ലെങ്കിൽ ക്രിസ്തീയ ഗാനത്തിൽ ഈ ഗാനമാണ് ആൾക്കാർ സ്വീകരിച്ചൊരു പാട്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതിനു മുമ്പേ ചിത്ര ചേച്ചി ക്രിസ്തീയ ഗാനം പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കേട്ട ഒരു പാട്ടിതാണ്. അച്ഛന് എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? അതായത് ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ചെയ്തപ്പോഴേ ഞാൻ 83 ഇത് 84 പിന്നെ 85 സ്നേഹസന്ദേശം അത് കഴിഞ്ഞിട്ട് 97 ഞാനൊരു പാട്ട് ചെയ്ത് എന്നെ നയിക്കുന്ന എല്ലാവരും ഇടയൻ അത് പാടിയത് ബിജുനാരായണ അത് ചിത്രഭൂമി സിനിമ മാസിക എൻ്റെ ബെസ്റ്റായിട്ട് തിരഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് പാട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യണ്ടേ എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ആരുമില്ല, ഞാൻ കടം ചോദിച്ചിട്ടൊന്നും തരണില്ല ആ സ്ഥിതിയായിരുന്നു. കാരണം ആളുകളുടെ ധാരണ ഇങ്ങനെയാണ്, ഇപ്പോഴും ഉണ്ട്, പാട്ട് നമ്മൾ എഴുതി ആ കടലാസം ഉണ്ടല്ലോ കൊടുത്തു കഴിയുമ്പോൾ യേശുദാസ് പാടിയാണ്. അതൊരു ഒരു സംഗീതം കൊടുക്കുന്ന എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ നിന്നിരുന്ന സെമിനാരിയോട് തന്നെ ഞാൻ പറഞ്ഞ ഞാൻ പണം തിരിച്ചു തന്നേക്കാം. അപ്പം എനിക്ക് കിട്ടിയ വാക്കെന്ന് പറയും ഈ പൊട്ടക്കണത്തിൽ കളയാനുള്ള ഒന്നുമല്ല ഇതൊക്കെ പൈസ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യേശുദാസുമായിട്ടുള്ള ബന്ധം വരുന്നത്. അതായത് 1978 ഞാൻ അന്ന് 78 ഞാൻ കുവൈറ്റിൽ ചെന്നു. കുവൈറ്റിൽ ചെല്ലുമ്പോൾ ആ അവസരത്തിലാണ് യേശുദാസ് മലയ്ക്ക് പോയത്, ശബരിമലയ്ക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് കണ്ടമാനം ക്രിട്ടിസൈസിങ് വിമർശനമുണ്ടായിരുന്നു. ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ ബിഷപ്പ്, ഒരു സ്പാനിഷ് ബിഷപ്പാണ്, അദ്ദേഹം സെമിനാരിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ എഴുതാനാണ് എന്നെ വിളിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പ്രീച്ച് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ മലയാളികൾക്ക് പ്രീച്ച് ചെയ്തപ്പോൾ ഞാൻ യേശുദാസിൻ്റെയും ലതാ മങ്കേഷ്കറിൻ്റെയും സ്വരമാധുര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. പക്ഷേ യേശുദാസിൻ്റെ സ്വരമാധുര്യത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്. ആ കേട്ടവരിൽ യേശുദാസിൻ്റെ ഗാനമേള ട്രൂപ്പുണ്ടല്ലോ, അവരൊരാളുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 3-4 ദിവസങ്ങളെ കഴിഞ്ഞപ്പോൾ യേശുദാസ് ഇവിടെ എന്ത് കുവൈറ്റിലിറങ്ങി ബേബി സുജാതയുമായിട്ട് ഗാനമേളയ്ക്ക്. അപ്പോൾ ഇയാൾ എന്താച്ചും പറഞ്ഞ് നാട്ടിലെ അച്ഛന്മാരൊക്കെ വിമർശനമൊക്കെയല്ലേ, ഇതേ പള്ളിയിൽ യേശുദാസ് ദേശാട്ടിനെ കുറിച്ച് വളരെ പുകഴ്ത്തി ഒരച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിന് ആരാണെന്ന് അറിയാൻ വിട്ടു ഞാൻ. അപ്പോൾ അദ്ദേഹം ചെമ്മിൻ്റെ പാട്ട് പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചുള്ളിക്കൽ എൻ്റെ സിസ്റ്ററിൻ്റെ നെയ്ബറാണ് ഇദ്ദേഹം. പക്ഷേ ഞാൻ ചുള്ളിക്കൽ അദ്ദേഹം അവിടെ ഒരു ഫാദർ ഫ്രാൻസിസ് കോതകത്ത് എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ കൊയറിലാണ് ചുള്ളിക്കൽ പള്ളിയിൽ ഇദ്ദേഹം പാടിയിരുന്നത്. അച്ഛനുമായിട്ട് വലിയ താല്പര്യം. അദ്ദേഹം വിളിക്കണം ദാസപ്പ എന്നാണ്, ദാസപ്പ എന്നാണ്. അപ്പോൾ ഞാൻ ആ പള്ളിയിൽ ചെന്നപ്പോൾ കുർബാന ഇപ്പോൾ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞ് കുട്ടികളൊരു പാട്ട് പഠിപ്പിക്കുന്നതാണ് അവിടുത്തെ. അപ്പോൾ ഞാൻ യേശുവിൻ ആത്മാവ് എന്നുള്ള പാട്ട് പഠിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ച അച്ഛൻ ദാസപ്പനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ഇല്ല, ഇഷ്ടമാണ്, പിന്നെ വലിയ ഇഷ്ടമല്ലേ. അപ്പോൾ എന്നെ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തെ ആ സമയം കൊണ്ട് അദ്ദേഹം അതിൻ്റെ വീടൊക്കെ വിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവിടെ കൊണ്ടു വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞേ അച്ഛനാ യേശുവിൻ ആത്മാവ് എന്ന് പാട്ട് പാടാൻ പറഞ്ഞു. ഈ യേശുവിൻ ആത്മാവ് എന്നുള്ള പാട്ട് യേശുവിൻ ആത്മാ അത് തന്നെ, അത് ജോബൻ ജോർജ് ചെയ്തതാണ്. ഓ അച്ഛനാ അതും കമ്പോസ് ചെയ്തിരിക്കുന്നത്? ഇല്ലല്ല, അത് ജോബൻ ജോർജ് ചെയ്ത പാട്ട്. ഞാൻ അന്ന് ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. ഓക്കെ, അതെ. അപ്പോൾ ഞാൻ ആ പാട്ട് അവിടെ കുട്ടികളെ പഠിപ്പിച്ച ഇത് പാടി യേശുദാസും വിളിച്ച് പാടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര. അപ്പോൾ യേശുദാസൻ അതിനെന്താ വെച്ചാൽ പാടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പാടി. പാടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ യേശുദാസിനെ അതൊന്ന് ഏറ്റുപാടാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ഒന്നുകൂടി പാടാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഏറ്റുപാടിയിട്ട് പറഞ്ഞ് അച്ഛനത് എനിക്ക് ഒരു കാസിലാക്കി തന്ന, ഞാൻ ഗാനമേള വല്ലപ്പോഴും പാടാമെന്ന് അങ്ങനെ പറഞ്ഞു. ആ ഒരു ഓർമ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ
അവിടെ അന്ന് അദ്ദേഹത്തിനൊരു ഒരു സ്വീകരണം ഉണ്ടായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ. അത് എന്നെ കാണാൻ വന്ന് എന്നോട് വലിയ കാര്യമായിട്ട്, കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ, ഞാൻ നോക്കണ അദ്ദേഹത്തിൻ്റെ സ്വരമാണ്, ദൈവം കൊടുത്തിരിക്കുന്ന സ്വരമാണ്, മറ്റത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ അല്ല. അപ്പോൾ അതാണ്, അപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ, അന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണറാണ് ചീഫ് ഗസ്റ്റ്. യേശുദാസ് പറഞ്ഞേ ഹൈക്കമ്മീഷണറിൻ്റെ ഇടത്ത് വെച്ചിരിക്കട്ടെ, വലത്ത് വശത്ത് പനക്കലച്ചൻ തന്നെ ഇരിക്കണം. ആ, അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ബിഷപ്പും വന്ന് അവിടുത്തെ. അപ്പം ഞാൻ മാറിക്കൊടുത്ത് ബിഷപ്പിനിരിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടക്ക ഞാൻ അദ്ദേഹം ചോദിച്ചേ, ഞാൻ പാട്ട് ചെയ്താൽ പാടുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അച്ഛൻ എപ്പോൾ ചെയ്യുന്നു, ഏത് സമയത്തും ട്രാക്കിലല്ല, നിന്ന് ഞാൻ പാടുമോ. അങ്ങനെ എനിക്ക് കിട്ടിയത്. എന്നിട്ട് ഞാൻ അത് 78 അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന് മദ്രാസിന് ഇടയ്ക്ക് എന്നെ വിളിക്കും, പാട്ടുകളൊക്കെ ശരിയായോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്ത പാട്ടാണ് മാനസത്തിൻ മണിവാതിൽ. മാനസത്തിൻ മണിവാതിൽ അതാണ്. അപ്പൊ ഞങ്ങളുടെ സെമിനാരിയിൽ 80 ആ സമയത്ത് പൈസ അവിടെ പഠിക്കാനൊന്നും എത്തിയിട്ടില്ല. പൈസ വന്ന് ഏത് വർഷമായിരുന്നു? വളരെ വൈകിയാണ്, വളരെ. ആ അപ്പോൾ അത് അന്നത്തെ ഈ റെക്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെക്സിനോട് പറഞ്ഞു, അച്ഛൻ റെക്സ് എൻ്റെ ഈ പാട്ടുണ്ടല്ലോ ബേബി സുജാതയെ കൊണ്ട് ഇൻസ്ട്രുമെൻസ് കൂടെ ഒന്ന് പാടണം, ഒന്ന് വായിക്കണം. വന്ന് അതങ്ങ് പാടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് എനിക്ക് സംഗീതം ചെയ്യാം പറ്റും. അതാണ് എൻ്റെ ആദ്യത്തെ. അച്ഛാ, അച്ഛനെ നമുക്ക് ഇപ്പോൾ അച്ഛൻ്റെ അച്ഛൻ സംഗീതം ചെയ്ത പൈതലാം യേശുവേ, അതിനുവേണ്ടി ഞാൻ പറയണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴെങ്കിൽ വിളിച്ച് ഞാൻ വേറെ നാലെണ്ണമായി. അതാണ് ആദ്യത്തത്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താല്പര്യം കൊണ്ടാണ് യേശുദാസിനോട് സ്നേഹപ്രവാഹത്തിന് വിളിച്ചത്. അപ്പോൾ അതിൽ 12 പാട്ടുകളിൽ 11 യേശുദാസ് പാടി. അപ്പം ഞാൻ പിന്നെ യേശുദാസിനോട് പറഞ്ഞ്, അദ്ദേഹമാണ് എൻ്റെ റോയൽറ്റി അദ്ദേഹത്തിനാണ്, കാരണം പണം എല്ലാം ഇറക്കിയേക്കണം അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ്, എനിക്കൊരു ഫീമെയിൽ വോയിസ് വേണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞേ, ഇവിടെ ട്രിവാൻഡ്രത്ത് ഇത് മ്യൂസിക് കോളേജിൽ BA സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ചിത്ര, നാളത്തെ മത്സരത്തിൽ പാട്ട് മത്സരത്തിൽ ഫസ്റ്റ് മേടിച്ച്, നമുക്ക് കുട്ടിയെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ട് മദ്രാസിലേക്ക് പോയി. ഇപ്പോൾ ചെന്നൈ എന്ന് പറയും, അന്ന് മദ്രാസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പിറ്റേന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ അന്ന് വെള്ളയാണ്, ഞാൻ സാധാരണ വെള്ളയാണ് എടുത്തിരുന്നത്. ഞാൻ സ്റ്റുഡിയോ വാതിക്കൽ നിൽക്കുമ്പോൾ ചിത്ര കൊച്ചുകുട്ടി 18 വയസ്സെല്ലാം കാണുമായിരിക്കും, സെക്കൻഡ് ഇയർ BA അല്ലേ, അപ്പോൾ 18-19 സ്ലിമ്മാണ്, ചുടിദാറൊക്കെ എടുത്ത് അച്ഛൻ്റെ സ്കൂട്ടറിൻ്റെ പുറയിൽ അവിടെ നിന്ന്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടുത്തെ മാനേജറോട് ചോദിച്ചേ, ആരാണ് മ്യൂസിക് ഡയറക്ടർന്ന്? പറഞ്ഞ് ഫാദറാണെന്ന് പറഞ്ഞു. ഫാദറാണെങ്കിൽ എൻ്റെ മകളെ ഞാനിവിടെ നിർത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ സാധാരണ അദ്ദേഹം വന്ന പരിപാടി കഴിയുന്നവരിയിരിക്കും അവിടെ ഇരിക്കും. അപ്പോൾ അവിടെ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോയി. ഞാനപ്പോൾ ചിത്രയും കൊണ്ട് സ്റ്റുഡിയോ ഉള്ളിലേക്ക് കയറി, ഹാർമോണിയം വെച്ച് പൈതലാമേശം എന്ന പാട്ട് ഒരു അരമണിക്കൂർ തന്നെ വേണ്ടി വന്നില്ല. അത് തിരുവനന്തപുരം തരംഗണി സ്റ്റുഡിയോയിൽ വെച്ച്. അപ്പോൾ ഇത് പാടിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ചരിത്രം, അദ്ദേഹം ഹിന്ദു ഗേളല്ലേ, ഫാദർ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ നമ്മളെ ഇതൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഞാൻ പറഞ്ഞ്, ചിത്ര പാടുമ്പോഴേ ഇങ്ങനെ മാതാവിന് ഉണ്ണീശയെ പ്രസവിക്കുമ്പോൾ 15-16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മാതാവ് ആണെന്ന് ഇങ്ങോട്ട് സങ്കല്പിക്കണം. ചിത്ര ചെറുപ്പമല്ലേ, മടിയിൽ ഉണ്ണീശ കിടക്കണം. അടുത്ത ഔസേ പിതാവുണ്ട്, ആട്ടിടയന്മാരുണ്ട്, മാലാഖമാരുണ്ട്, ആടുമാടുകളുണ്ട്, എല്ലാവരും കൂടി ഒരു താരാട്ട് പാട്ട് പാടി കുഞ്ഞിനെ രസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു മനോഭാവത്തിൽ വേണം ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് റെക്കോർഡ് ചെയ്യുന്നതിന് 1 ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. ഈ 1 സമയം ഈ കുട്ടി ആരോടും സംസാരിച്ചില്ല, ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നത് പോലെയാണ്. സ്റ്റുഡിയോ എല്ലാവരും നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് 1 കഴിഞ്ഞപ്പോൾ ട്രയൽ ടേക്ക്, അപ്പോൾ ട്രയൽ ടേക്ക് കഴിഞ്ഞപ്പോൾ ഫൈനൽ ടേക്ക്. അപ്പോൾ ഞാൻ ചിത്രം നയിക്കുന്നത് ഞാനിവിടെ നോക്കി ഒരു ഗൈഡ് ചെയ്യാണ്. അത് ഇൻ 1 അൺഇൻറ്ററപ്റ്റഡ് ഒറ്റ ടേക്ക്, നോൺ സ്റ്റോപ്പ് ടേക്കിൽ പാട്ട് മുഴുവൻ അങ്ങോട്ട് പാടി. പാടിയെന്ന് മാത്രമല്ല, അതിൻ്റെ അവസാന ഭാഗമുള്ള ഹമ്മിങ് അത് 4 പ്രാവശ്യമാണ് ഞാൻ പാടാൻ പറഞ്ഞിരുന്നത്. ചിത്രം അത് വരുമ്പോഴത്തേക്കും കണ്ണുങ്ങൾ അടച്ചിട്ട്
അഞ്ചായി ആറായി ഞാൻ തീരണം ഒരു പാടട്ടെന്ന് ഞാനായിട്ട് വിചാരിച്ചു. അപ്പോൾ കണ്ണു പറഞ്ഞു, കണ്ണു പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഞാനും ഈ സർപ്രൈസ് ആയിട്ട് നിൽക്കുകയാണേ, അച്ഛാ പച്ചരിയാവുന്നൊരു പാടാന്ന് പറഞ്ഞു. ഏ എൻ്റെ മനസ്സിൽ കണ്ടു പോലെ 100% നന്നായിട്ട് പാടി. അപ്പോൾ താങ്ക്സ്, ഞാനും താങ്ക്സ് പറഞ്ഞു. ചിത്ര അച്ഛൻ വന്ന് കൊണ്ടുപോയി അങ്ങനെ. ആ അപ്പോൾ അതുകൊണ്ട് മനോരമ എഴുതിയേ, കുട്ടി ഇങ്ങനെ പാടിയില്ലേ, ആരാണ് ഭാവിയിലെന്നുള്ളത് അന്ന് തെളിയിച്ചു. മഹത്വം തീർച്ചയായിട്ടും ആ ഗാനം വളരെ അനുഗ്രഹപ്രദമായിരുന്നു കേട്ട എല്ലാവർക്കും. ഇന്നും അത് പാടുന്നു കേൾക്കുന്നവർക്ക് പോലും. ഇപ്പോഴും എന്താ പറയുന്നത്, ഈ തലമുറയിലെ യൗവനങ്ങൾ പോലും ആ പാട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് വലിയ അഭിമാനാർഹം. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. എനിക്ക് വേറൊരു സന്തോഷം അതിനുണ്ടായതേ, ഈ ഗുഡ്നസ് ടി വിയിൽ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് ആയിരുന്നു മാധ്യമ പ്രവർത്തനമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് എന്നോട് പറഞ്ഞു, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഈ വൈദികൻ 16 വയസ്സ് 18 വയസ്സായപ്പം വൈദി എന്താ അച്ഛനാകാൻ പോയി, കോൺവെൻറ്റിൽ തന്നെ മോണസ്റ്ററിൽ തന്നെ വളർന്ന്, എന്നിട്ട് ഏത് അമ്മമാർക്കും പാടാവുന്ന ഒരു താരാട്ട് പാട്ട് എങ്ങനെ പാടിയെന്ന് ഓർക്കുമ്പോൾ എനിക്കത് എന്നെ അന്ന് അതിൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ച്. എനിക്ക് ഇപ്പോഴും പറഞ്ഞത് അത് ഉണ്ണീശോ എനിക്ക് അറിഞ്ഞു തന്ന ഒരു പാട്ടാണ്. കാരണം കളഞ്ഞിട്ടും രണ്ടാമത് എടുത്തില്ലേ, എടുത്തല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ ഇരിക്കുക, അപ്പോൾ ഉണ്ണീശോ എന്നെ ഇത്ര അനുഗ്രഹിച്ചില്ലേ. തീർച്ചയായിട്ടും ഒരിക്കലും എനിക്കൊരു ഒരു അവാർഡ് വന്നപ്പോൾ അതിൽ പറഞ്ഞ ഈ ഒരൊറ്റ പാട്ട് കൊണ്ടാണ് ഞാൻ സംഗീതത്തിൻ്റെ ഗണത്തിലേക്ക് കയറിയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം ആ പാട്ടുകളുടെ വരികളും ആ പാട്ടുകളുടെ സംഗീതത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളത്. കാരണം തഴുകുന്ന, താലോലിക്കുന്ന, എന്നാൽ കുളിർ മഞ്ഞ്, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമ അനുഭവപ്പെടുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കെല്ലാവർക്കും അച്ഛ ആ ഗാനത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. അതിന് അച്ഛന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ആ ഗാനത്തിൽ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, ദൈവം പിറക്കുന്നു, ദൈവം പിറക്കുന്നു മനുഷ്യനെ ബദ്ലേം, ആ പാട്ടുകളൊക്കെ ഇന്നും കാതിലിങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ഇന്നും ഒരു അനുഗ്രഹമാണ് ആ പാട്ട്. ആ പാട്ട് സംഗീതം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാം. അതിനെ ഈ തരംഗടിയിൽ നിന്ന് എനിക്ക് ചില ഡിറക്ഷൻസ് തന്നിരുന്നു. ഇതിപ്പോൾ അതിൽ ഒന്ന് പറഞ്ഞ ഇതാണ്, ഒരു പാട്ട് ക്രിസ്മസ് ഗാനം ഒരു 4 എണ്ണം ഉണ്ട്. ഒരെണ്ണം പ്രോട്ടസ്റ്റൻ്റുകാർക്ക് പറ്റിയ വിധത്തിൽ ചെയ്യണം. ഓ ശരി. എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ അവർ പാടാൻ പോകുമ്പം കൊട്ടും താവളും വെക്കൊക്കെ വേണം. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്, ദൈവം പിറക്കുന്നു എന്നുള്ള പാട്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ റെക്സിനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ റെക്സ് വന്നാൽ നോക്കാൻ പിച്ച് കളയുന്നത്, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആ വിധത്തിൽ അങ്ങ് കിട്ടും, നീട്ടിപ്പിടിച്ച ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് അവരുദ്ദേശിച്ചാണ് ചെയ്തത്, പക്ഷേ എല്ലാവർക്കും അത് അതാണ് ആ പാട്ടങ്ങ്. അത് ഈ ജോസഫ് പാറാങ്കുഴി എഴുതിയതാണ്. പാട്ടിന്റെ വരികൾ എഴുതിയതും ജോസഫ് പാറാങ്കുഴി അച്ഛനാണ് അല്ലേ? അതെ, അച്ഛനാണ്. ഇപ്പൊ നെയ്യാറ്റിങ്കര രൂപത. ൃത്തിൽ യേശുനാഥൻ പിറന്നു പൈതലാ.